നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കളിമുറ്റങ്ങൾ കുട്ടികൾക്കായി ഒരുങ്ങി. എടത്തിരുത്തിയിലും പെരിഞ്ഞനത്തും സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു. ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊല പ്രതിഷേധം തുടരുന്നു. തളിക്കുളത്ത് കുട്ടികൾക്കുള്ള ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനേഷന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. കളിമുറ്റമൊരുക്കാം വിദ്യാലയ ശുചീകരണ പരിപാടിയുടെ എടത്തിരുത്തി പഞ്ചായത്തുതല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം ചിത്രാപ്പനി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ഇംപ്ലിമെന്റ് ഓഫീസർ കെ ബി ബേബി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ, കെ എസ് കിരൺ എന്നിവർ സംസാരിച്ചു. നവംബർ മാസം 1-ാം തീയതി സ്കൂളുകൾ തുറക്കും. കുട്ടികളെ വരവേൽക്കുന്നതിനായിട്ട് നമ്മുടെ സ്കൂളുകൾ പൂർണ്ണതയിലുള്ള ശുചിത്വത്തിലേക്ക് എത്തണം എന്നാണ് നമ്മളും ആഗ്രഹിച്ചുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശവും. അങ്ങനെ തന്നെയാണ്, അതുതന്നെയാണ് നാട്ടിലെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും സന്നദ്ധരായിട്ടുള്ള മുഴുവൻ പേരും ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് 6-ാം തീയതി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടവരും തൊഴിലുറപ്പ് തൊഴിലാളികളും. കളിമുറ്റമൊരുക്കാം വിദ്യാലയ ശുചീകരണ പരിപാടിയുടെ പെരിഞ്ഞനം പഞ്ചായത്ത് തല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സായുധ മുത്തുകോയത്തങ്ങൾ അധ്യക്ഷയായി. പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ രാജശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം, ആർ കെ ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത രാജ്കുട്ടൻ, സുജിത സലീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു വാലിപ്പറമ്പിൽ, പഞ്ചായത്ത് സെക്രട്ടറി പി സുജാത തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് എന്ന രോഗം വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാം കുട്ടികൾക്ക് മാത്രം കൂടുതൽ രോഗമൊന്നും വന്നിട്ടില്ല. വീട്ടിലുള്ള വലിയ ആൾക്കാർ രോഗങ്ങൾ വന്നാലും കുട്ടികളായിട്ട് പോസിറ്റീവായിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരു ഇതുണ്ട്. അങ്ങനെയുള്ള ബോധവൽക്കരണം രക്ഷിതാക്കൾക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ്. തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ കളിമുറ്റമൊരുക്കാം വിദ്യാലയ ശുചീകരണ യജ്ഞം പൂർത്തിയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ശുചിത്വ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ഗിരീഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഇ എ സുഗതകുമാർ, മാതൃസംഗമം പ്രസിഡന്റ് ഷാനി സുഖിൽദാസ്, തളിക്കുളം സർവേ സഹകരണ ഡയറക്ടർ ഇ വി എസ് സ്മിത്ത്, പ്രധാനാധ്യാപിക എൻ വി മിനി, എസ് ആർ ജി കൺവീനർ വി എ രജിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മൾ സ്കൂളുകളിൽ വലിയ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്തവണ നമ്മൾ കോവിഡിൻ്റെ മഹാമാരിക്ക് ശേഷം സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ 1-ാം തീയതി മുതൽ ക്ലാസുകൾ തുറക്കാമെന്ന ആലോചന. ഒരുപക്ഷെ ആ ആലോചനയ്ക്ക് മുൻപ് തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ കൂടിയ സംഘാടക സമിതി 2 ഒക്ടോബർ നമ്മുടെ പഴയ കാലങ്ങളിൽ സ്കൂളുകളിൽ നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്ന ആളുകൾക്ക് ഗൃഹാതുരത്വം ഉളവാക്കുന്ന ഓർമ്മകളാണ് അല്ലേ. സേവനവാരവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊലയിലും പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ എൽ ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അരുൺ ശിവജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ നിഖിൽ, സി പി എം എടത്തിരുത്തി ലോക്കൽ സെക്രട്ടറി എ വി സതീഷ്, ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി എസ് സലീഷ്, എടത്തിരുത്തി മേഖലാ സെക്രട്ടറി പി എസ് സുധീഷ് എന്നിവർ സംസാരിച്ചു. ലഖിംപൂരിലെ ആസൂത്രിതമായ കർഷക നരഹത്യക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വാടാനപ്പള്ളിയിൽ പ്രതിഷേധ ചൂട്ട് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ എം സനോഫൽ അധ്യക്ഷത വഹിച്ചു. മോളു ബസാറിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം എ റഷീദ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ എ ഷജീർ, മേഖലാ പ്രസിഡന്റ് എ എ ഷാഹുൽ ഹമീദ്, പി എ സിദ്ദീഖുൽ അക്ബർ, തക്ലി മുസ്താഖ്, പി എൻ റമീസ്, എ എം സുഹൈൽ, എ എസ് ഷംനാസ് എന്നിവർ പ്രസംഗിച്ചു. ഉത്തർപ്രദേശിൽ കർഷകരെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കെ എസ് കെ ടി യു നാട്ടിക ഏരിയ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. നാട്ടിക പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഏരിയ സെക്രട്ടറി കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ഷനിത് അധ്യക്ഷനായി.
കെ ബി ഹംസ, പി വി രാധാകൃഷ്ണൻ, സന്തോഷ് കേരാച്ചൻ, വി ജി വിശ്വനാഥൻ, വി ജി വിനോദൻ, കെ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കർഷകരെയും കർഷക തൊഴിലാളികളെയും വാഹനം കയറ്റിയും വെടിവച്ചും കൊല്ലുന്ന ബി ജെ പി സർക്കാരിനെതിരെ കെ എസ് കെ ടി യു ചെറുപ്പ് ഏരിയ തല ഉദ്ഘാടനം നടത്തി. ചാഴൂർ പഞ്ചായത്തിന് മുൻപിൽ നിന്ന് ആരംഭിച്ച മാർച്ചും പഴുവിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് കെ ടി യു വനിതാ സബ് കമ്മിറ്റി കൺവീനർ ബിന്ദു വിനോദ് അധ്യക്ഷത വഹിച്ചു. എം വി മുകേഷ്, പി എസ് വിനയൻ, രതി സുരേന്ദ്രൻ, കെ വി ഭക്തവത്സലൻ, കെ എസ് കെ ടി യു സെക്രട്ടറി കെ സി രമേശ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം എൻ എൻ ജോഷി നന്ദിയും പറഞ്ഞു. നമ്മളൊക്കെ സാധാരണഗതിയിൽ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ദൃശ്യമാണത്. ചില സിനിമകളിൽ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ ഒരുപക്ഷെ ചിന്തിക്കുക പോലും ചെയ്യാത്ത വിധത്തിലേക്കോ ഇന്ത്യൻ ഭരണാധികാരികൾ അവരുടെ പിന്നെ പട്ടാളത്തെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാരന്റെ സമരത്തിനെ നേരിടുന്ന അതിഭീഭത്സമായ ഒരു സാഹചര്യം വളർന്നു വരുന്നു. ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കാർഷിക നിയമങ്ങൾക്കെതിരെ നടന്ന കർഷകരുടെ പ്രതിഷേധത്തിനിടയിലേക്ക് കാറിടിച്ചു കയറ്റി 8 പേർ മരിച്ച സംഭവത്തിൽ എ ഐ വൈ എഫ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകരയിൽ നടന്ന പ്രതിഷേധത്തിന് എ ഐ വൈ എഫ് നാട്ടിക മണ്ഡലം സെക്രട്ടറി വൈശാഖ് ഹന്തിക്കാട്, മണ്ഡലം പ്രസിഡന്റ് എം ജെ സജൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശ് പള്ളത്ത്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മുജീഷ് പനയ്ക്കൽ, കെ ജെ യദുകൃഷ്ണ, നിഖിൽ ദാസ്, സ്വാഗത്, ഗുലാബ് ചന്ദ്, നിതിൻ, ജിഹാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോ ശാനന്ദൻ, മണി, സീന കണ്ണൻ, കണ്ണൻ വലപ്പാട്, ഗോകുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം കുറ്റിലെ കടവിൽ പലചരക്ക് കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന. 1.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. മതിലകത്ത് വീട്ടിൽ ഷംസുദ്ദീന്റെ കടയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. സംഭവസമയം ഷംസുദ്ദീൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന തകൃതിയായി നടക്കുന്നുവെന്ന രഹസ്യവിവരം റൂറൽ എസ് പി ജി പൂങ്കുഴലിക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈ എസ് പി സലീശൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും തൃശൂർ റൂറൽ കെ 9 ഡോഗ് സ്ക്വാഡും ചേർത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഈ കേസിലെ പ്രതിയും ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നയാളും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മാരക മയക്കുമരുന്നായ എം ഡി എം എ ഉൾപ്പെടെ 2 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. എസ് ഐ മാരായ കെ എസ് അബ്ദുൾ സലാം, പി സി സുനിൽ, വി പി അരിസ്റ്റോട്ടിൽ, എ എസ് ഐ മാരായ പ്രദീപ്, മുഹമ്മദ് അഷ്റഫ്, ഷാബു, സീനിയർ സി പി ഒ നജീബ്, രാഹുൽ രാജ്, ലാൽജി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തളിക്കുളം എടശ്ശേരിയിൽ റോഡരികിൽ നിർത്തിയിട്ട ബൈക്ക് തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കേ ജുമാ മസ്ജിദിന് സമീപം കിഴക്കേ ടിപ്പുസുൽത്താൻ റോഡിൽ ഇന്നു രാവിലെയാണ് പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ ബൈക്ക് കണ്ടെത്തിയത്. ബജാജ് കാലിബർ ബൈക്കാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. വിവരമറിഞ്ഞ് വാടാനപ്പള്ളി എസ് എച്ച്ഒ ധനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. കല്ലൂർ നായരങ്ങാടി സ്വദേശി ആളൂക്കാരൻ റോയിയുടെ പേരിലാണ് ബൈക്ക്. എന്നാൽ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട പോലീസിന് നിലവിൽ ബൈക്ക് ചന്ദ്രാപ്പിനി കൂരിക്കുടി സ്വദേശി പുതിയ വീട്ടിൽ ഷാജുവിന് കൈമാറിയതായി വിവരം ലഭിച്ചു. കൂട്ടുകാരുമൊത്തം മദ്യപിച്ച് ഷാജു ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത ശേഷം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നതായി പറയുന്നു. ബുധനാഴ്ച പുലർച്ചെ 1:30 ബൈക്ക് കത്തിനശിച്ചത്. സമീപത്തെ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിൽ മതിലകം പുന്നക്ക ബസാറിൽ ടാങ്കർ ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസം പുലർച്ചെ 6:30 അപകടം. പാചകവാതക സിലിണ്ടറുകളുമായി പോവുകയായിരുന്ന ലോറി എതിരെ വന്ന ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളും നിയന്ത്രണം വിട്ടു. ലോറിയുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ടാങ്കർ ലോറി റോഡരികിലേക്ക് ചെരിഞ്ഞു. അപകടത്തിൽ ഇന്ധന ചോർച്ച ഇല്ലായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. എൻഇഎസ് കോളേജ് തൃപ്രയാർ, പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. എൻഇഎസ് കോളേജ് തൃപ്രയാർ, തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം, ബികോം, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, എം കോം, ബിബിഎ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. എൻഇഎസ് കോളേജ് തൃപ്രയാർ വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്, കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം എൻഇഎസ് കോളേജ് തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തൃപ്രയാർ അർച്ചന സിൽക്സിൽ ആഡി സെയിൽ, മെഗാ ഡിസ്കൗണ്ട് ആഡി സെയിൽ. മാന്യമഹാജനങ്ങളെ, ഈ കാണുന്ന മൂന്ന് നിലകളുള്ള അർച്ചന സിൽക്സിന്റെ രണ്ടാം നിലയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ തകർപ്പൻ ആഡി സെയിൽ. 99 രൂപ മുതൽ ചുരിദാറുകൾ, എല്ലാത്തരം ഡ്രസ് ഐറ്റംസുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഡി സെയിൽ. കോവിഡ് ജനങ്ങളിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രിയപ്പെട്ട നാട്ടുകാർക്കായി തൃപ്രയാർ അർച്ചന സിൽക്സിൽ ആരംഭിച്ചിരിക്കുന്നു മെഗാ ഡിസ്കൗണ്ട് ആഡി സെയിൽ. തൃപ്രയാറിൽ ഞങ്ങൾക്ക് സമാന പേരിൽ മറ്റ് ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ ഇല്ല. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല, അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. മണപ്പുറം റിതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം റിതി ജ്വല്ലറിയിൽ സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വളകൾക്ക് പണിക്കൂലി 3% മുതൽ, ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ, കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ, നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം റിതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 4487239530. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ, അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വില ഒന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എന്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇത് എന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് വന്ന മുതല ഹക്കാണ്, ഇതോൾക്ക് തന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. Daddy, net slow. Dead slow. കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്, കുറച്ച് പൈസയെ വേണ്ടൂ. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ.
വീണ്ടും വാർത്തകളിലേക്ക്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിന്റെ പഞ്ചായത്ത് തല വാക്സിനേഷൻ പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി കെ അനിത അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ബാബു, എ എം മെഹബൂബ്, ബുഷ്ര അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ കേതുൽ പ്രമോദ്, ഡോക്ടർ എ ജെ കരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എം വിദ്യാസാഗർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സി എസ് സീനത്ത് ബി വി, ഷെറിൻ, കെ ബി രമ്യ, ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളിൽ ഉണ്ടാകുന്ന ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് എന്നീ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് ഒന്നര മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നത്. തുടർന്ന് മൂന്നര മാസത്തിൽ രണ്ടാം ഡോസും 9 മാസം പ്രായമെത്തുമ്പോൾ ബൂസ്റ്റർ ഡോസും നൽകും. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ രോഗപ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നൽകുന്നതിന്റെ ഉദ്ഘാടനം വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിദ ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജോഷ് ആശംസകൾ നേർന്നു. വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നസീമ ഹംസ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ കേതുൽ പ്രമോദ് വിഷയാവതരണം നടത്തി. ഡോക്ടർ ഫാത്തിമ സുഹറ, ഡോക്ടർ വി ദിവാകരൻ, ഡോക്ടർ ഡിനി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വി എസ് രമേശ് നന്ദി അറിയിച്ചു. കെ എസ് യു നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ നിയോജക മണ്ഡല തലത്തിലുള്ള ഉദ്ഘാടനം വലപ്പാട് വിദ്യാവിലാസം സ്കൂളിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സജിത്രൻ തയ്യൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെ എസ് യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ ടി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജയശ്രീ ടീച്ചർ, കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് ശ്രീജിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി വൈശാഖ് വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണ അന്തിക്കാട്, പ്രസാദ് വലപ്പാട്, ഡിജിൽ ഡേവിസ്, സൗരവ്, മിറാഷ്, അക്ഷയ് എന്നിവർ നേതൃത്വം നൽകി. അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ കെ അരവിന്ദന്റെ കാരമുക്കിലുള്ള വസതിയിലെത്തി നേതാക്കൾ അന്ത്യോപചാരമർപ്പിച്ചു. ടി എൻ പ്രതാപൻ എം പി, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ എം പി സി എൻ ജയദേവൻ, മുൻ എം എൽ എമാരായ പി എ മാധവൻ, ടി വി ചന്ദ്രമോഹൻ, കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, ഷാജി കോടങ്ങത്ത്, സി സി ശ്രീകുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് എന്നിവർ അന്ത്യോപചാരമർപ്പിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം സൌജന്യ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ടം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ അധ്യക്ഷനായി. സി എസ് അനിലൻ, വി ബി പ്രേംലാൽ, അഷ്റഫ് കണ്ണങ്കിലകത്ത് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ പി ഡബ്ല്യു ഡി റോഡരികിലുള്ള മതിലിടിഞ്ഞു വീണു. റോഡിൽ പണി നടക്കുന്ന ഭാഗത്ത് ബാക്കി വന്ന മണ്ണ് ഈ മതിലിന്റെ മുൻഭാഗത്ത് താഴ്ന്ന സ്ഥലത്തെട്ടിയിരുന്നു. അതിനുശേഷം മഴ പെയ്തപ്പോൾ ഭാരം മതിലിലേക്ക് വന്നതാണ് മതിലിടിയാൻ കാരണമായത്. ഇനിയും മണ്ണ് പോവുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന മരം വെറ്റിനറി ഹോസ്പിറ്റലിന് മുകളിൽ വീഴാവുന്ന സ്ഥിതിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷോയ് നാരായണൻ, ടോണി അത്താണിക്കൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ എൻ രാജന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം കാഞ്ഞാണി സെന്ററിൽ നടന്നു. സി പി ഐ ദേശീയ കൌൺസിൽ അംഗം സി എൻ ജയദേവൻ, പി കെ കൃഷ്ണൻ, പി കെ അരവിന്ദൻ, എം വി അരുൺ, ജയപ്രകാശ്, വി ആർ മനോജ്, കെ വി വിനോദൻ, കെ കെ ഹരിദാസ്, വി ജി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണം പൂർത്തിയായതിനു ശേഷവും നടത്തിപ്പ് ചുമതലയേൽക്കാൻ കരാറുകാരില്ലാത്തതുമൂലം അടഞ്ഞുകിടന്നിരുന്ന അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കംഫേർട്ട് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. അന്തിക്കാട് സർക്കാർ ആശുപത്രിയോട് ചേർന്ന് ആധുനിക രീതിയിലാണ് കംഫേർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരുവരികളിലായി പ്രത്യേകമായി അടച്ചുറപ്പും വൃത്തിയും വെടുപ്പുമുള്ള ശുചിമുറികളാണുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അറിയിച്ചു. കംഫേർട്ട് സ്റ്റേഷനോട് ചേർന്നുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനവും ഏറെ വൈകാതെ ആരംഭിക്കുമെന്നും അവർ അറിയിച്ചു. രാവിലെ 8 തുറന്ന് വൈകിട്ട് 6 അടയ്ക്കുന്ന രീതിയിലാണ് കംഫേർട്ട് സ്റ്റേഷന്റെ നിലവിലെ പ്രവർത്തനം. ആവശ്യക്കാരുടെ താൽപ്പര്യമനുസരിച്ച് സമയത്തിൽ മാറ്റം വരുത്താവുന്നതാണെന്നും നടത്തിപ്പുകാരനായ സി സി നടരാജൻ പറഞ്ഞു.
വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇപ്പോൾ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. ഒപ്പം ലോട്ടറി കൂടി വിൽപ്പന നടത്തിയാണ് നടരാജൻ നിത്യവൃത്തി കഴിക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സീഡ്സ് അഗ്രി ന്യൂട്രി ഗാർഡൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം രണ്ടാം വാർഡിൽ കുട്ടൻപറമ്പത്ത് ബിന്ദു ശശിയുടെ വീട്ടിൽ നടത്തി. ഓരോ വാർഡിലും 50 വീടുകളിൽ ജൈവരീതിയിൽ കൃഷി നടത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിശീലനവും തൈകളും കുടുംബശ്രീ സൗജന്യമായി നൽകുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങുദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ അജന്ത ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ നസീമ ഷൗക്കത്ത് അലി സ്വാഗതം പറഞ്ഞു. പദ്ധതി വിശദീകരണം ബ്ലോക്ക് കോർഡിനേറ്റർ ദേവി ബൈജു നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ, ബിന്നി അറയ്ക്കൽ, അസിസ്റ്റന്റ് സെക്രട്ടറി MV മുന്ദാസ്, കുടുംബശ്രീ CDS മെമ്പർമാർ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അർച്ചന, ജോത്സ്ന, കുടുംബശ്രീ അക്കൗണ്ട് രമ്യ, CLC കോർഡിനേറ്റർ റജില, രണ്ടാം വാർഡിലെ എല്ലാ ADS കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. പെരിഞ്ഞനത്ത് ഡോക്ടറെ കാണാനെത്തിയ യുവതി ആശുപത്രി വരാന്തയിൽ പ്രസവിച്ചു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിയ ഇതര സംസ്ഥാനക്കാരിയായ യുവതിയാണ് ആശുപത്രിയിലെ ഫാർമസിക്ക് മുന്നിൽ പ്രസവിച്ചത്. വയറുവേദനയെ തുടർന്ന് ഭർത്താവിനോടൊപ്പം ഡോക്ടറെ കാണാനെത്തിയതായിരുന്നു യുവതി. ഊഴം കാത്തു നിൽക്കുന്നതിനിടെ ശൗചാലയത്തിൽ പോയ യുവതി അവിടെ എത്തുമുൻപേ വരാന്തയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഓടിയെത്തുമുൻപേ യുവതി പ്രസവിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രി അധികൃതർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് അറിയിച്ചു, അവരെ റെഫർ ചെയ്യാൻ പോയി പേഷ്യൻ്റെ അപ്പോൾ തന്നെ പേഷ്യൻ്റ് ഡെലിവറി ആകുകയും ഡെലിവറി ഡോക്ടർ രണ്ട് ഡോക്ടേഴ്സ് അടക്കമുള്ള മറ്റ് നേഴ്സിംഗ് സ്റ്റാഫും ഇവിടെ പബ്ലിക് ഹെൽത്തിലുള്ള സ്റ്റാഫും ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് ഡെലിവറി എടുത്തു. ആംബുലൻസിൽ ഇവിടുത്തെ ജീവനക്കാർ JPHMAR രണ്ടുപേരും ഉൾപ്പെടെയുള്ള ജീവനക്കാർ കുഞ്ഞിനെയും അമ്മയും അവരുടെ കൂടെ തന്നെ പോയി അവിടെ സുരക്ഷിതരായിട്ട് അവിടെ എത്തിച്ചു. മാസങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനു ശേഷം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തനം പുനരാരംഭിച്ചു. വനിതകൾക്കുള്ള തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ചതും തൃപ്രയാറിലെ ഏക സ്ഥാപനവുമായ സാന്ദ്രാസ് വുമൺ എംപവർമെന്റ് എഡ്യൂക്കേഷൻ ട്രസ്റ്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. വനിതകൾക്കായി ഫാഷൻ ഡിസൈനിങ്, 5 ദിവസം മുതലുള്ള തയ്യൽ പരിശീലനം, എംബ്രോയിഡറി, മ്യൂറൽ ആൻഡ് ഫാബ്രിക് പെയിന്റിംഗ്, ക്രാഫ്റ്റ് വർക്കുകൾ, ജ്വല്ലറി മേക്കിംഗ് എന്നിവയാണ് സാന്ദ്രാസ് ട്രസ്റ്റിൽ പരിശീലിപ്പിക്കുന്നത്. കഴിഞ്ഞ 13 വർഷത്തിനുള്ളിൽ 6500 വനിതകൾക്കാണ് തൃപ്രയാർ സാന്ദ്രാസ് ഇതുവരെ പരിശീലനം നൽകിയിട്ടുള്ളത്. ട്രസ്റ്റിന്റെ 12.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള പരിശീലന പദ്ധതി 2013 ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്ത് നടന്ന JCI UN ആഗോള ഉച്ചകോടിയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ പദ്ധതിയായിരുന്നു. ട്രസ്റ്റ് ചെയർമാൻ KS സജിനും സെക്രട്ടറി KS സ്നിജും ചേർന്നാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തണലേകിയ ഈ പദ്ധതി തയ്യാറാക്കിയത്. മാറിയ കാലഘട്ടത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വ്യത്യസ്തവും ഏറെ പ്രയോജനപ്രദവുമായ നിരവധി കോഴ്സുകൾ ഘട്ടംഘട്ടമായി ആരംഭിക്കും. സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന +2 കഴിഞ്ഞ പെൺകുട്ടികൾക്കാണ് ഈ പരിശീലന പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടുക. ഇത്തരം പദ്ധതികളെപ്പറ്റി അവബോധം നൽകാൻ പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിക്കും. പരിശീലനങ്ങൾക്ക് പുറമെ വനിതകൾക്ക് വരുമാനത്തിനായി ഉൽപ്പന്നങ്ങളും സാന്ദ്രാസ് ട്രസ്റ്റ് വിപണിയിലെത്തിക്കുന്നു. സ്തനം നീക്കം ചെയ്തവർക്കുള്ള മാസക്ടമി പാഡുകൾ, മാലിന്യ സംസ്കരണത്തിനുള്ള ബയോഡൈജസ്റ്റർ ബിൻ, ഗർഭകാല വസ്ത്രങ്ങൾ, കുട്ടികൾക്കുള്ള ബേബി ബെഡുകൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ വിപണിയിലെത്തിക്കുന്നത്. 2021 October 6 ബുധനാഴ്ച ട്രസ്റ്റിന്റെ പുനഃപ്രവേശന കർമ്മം സിറ്റി ടവർ പാർട്ണർ മുഹമ്മദ് നിർവഹിച്ചു. ട്രസ്റ്റ് വീണ്ടും തുറക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയ മുഹമ്മദിനെ ട്രസ്റ്റ് ആദരിച്ചു. 2021-22 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും കഴിച്ചുകൂട്ടുന്നത് നമുക്കറിയാം. ആ ഒരു സമയത്താണ് സാന്ദ്രാസ് ഈ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷക്കാലം അടച്ചു കൂട്ടിയിരുന്ന ഈ ബിൽഡിങ്ങിനെ തുറക്കാമെന്നും കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് കിട്ടേണ്ട എന്താ പറയാ വരുമാനത്തിനെ കുറിച്ചും കൂടുതൽ ആലോചിക്കുകയും ഈ ബിൽഡിങ് തുറന്ന് പ്രവർത്തിക്കാനും നിശ്ചയിച്ചത് നല്ല കാര്യമാണ്. നിങ്ങൾക്കൊക്കെ നമുക്കറിയാം ഞാനൊരു ഈ ഒരു മേഖലയിൽ
ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായും. ചടങ്ങിൽ ട്രസ്റ്റ് രക്ഷാധികാരിയും നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി വിനു അധ്യക്ഷത വഹിച്ചു. നടത്തിയിട്ടുള്ള ഇതുവരെ നടത്തിയിട്ടുള്ള ഇപ്പൊ കഴിഞ്ഞ 13 വർഷമായി 6000 കുട്ടികളിലധികം വിവിധ തരങ്ങളിൽ നമുക്ക് ഓരോ എന്താ പറയാ ഇതിനെ കുറിച്ച് തുന്നലായാലും ഫാഷൻ ഡിസൈനിങ് ആയാലും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ക്ലാസ് ടെക്നിക്കൽ ആയിട്ട് അങ്ങനെ എല്ലാ തരത്തിലും പരിശീലനങ്ങൾ ലഭിച്ചവരാണ്. വിശിഷ്ടാതിഥികളായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ എന്നിവർ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്ത് 6 വാർഡ് CDS അംഗം സരോജിനി രാമകൃഷ്ണൻ, ട്രസ്റ്റ് ചെയർമാൻ സജിൻ KS, സെക്രട്ടറി സ്നിജ KS എന്നിവർ സന്നിഹിതരായിരുന്നു. 6500 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലും കേന്ദ്ര ഗവൺമെന്റ് പരിശീലന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശീലനം കൊടുക്കാനും നിരവധി ആളുകൾക്ക് അവരുടെ കുടുംബത്തിൻ്റെ വരുമാനത്തിൻ്റെ ചങ്ങലക്കണ്ണികളിൽ ഒരാളാകാനുമൊക്കെ അവരെ പ്രാപ്തരാക്കാൻ ഈ സ്ഥാപനം ഏറെ സഹായിച്ചിട്ടുണ്ട്. തുടർന്ന് നടന്ന സെമിനാറിൽ വനിതകൾക്കുള്ള ലോണുകൾ എന്ന വിഷയത്തെപ്പറ്റി തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ KP അജിത് കുമാർ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളിമുറ്റങ്ങൾ കുട്ടികൾക്കായി ഒരുങ്ങി. എടത്തിരുത്തിയിലും പെരിഞ്ഞനത്തും സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു. ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊല പ്രതിഷേധം തുടരുന്നു. തളിക്കുളത്ത് കുട്ടികൾക്കുള്ള ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനേഷന് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.